وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنی رایا سادات کل ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഈ അശ്അരിയ സ്ഥാപനത്തിൽ മഹാനായ മർഹൂം സൂര്യവയൽ ഉസ്താദ് അവർകളുടെ റോസ് അല്ലെങ്കിൽ ആണ്ട് നേർച്ച നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനവും ഈ പരിപാടിയും നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മൾ ഖബൂൽ ചെയ്യുമാറാകും. നീണ്ട സമയം ഇനി പ്രസംഗിക്കുന്നത് കുറ്റകരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചെറിയ സമയം സംസാരിക്കുന്ന കാര്യങ്ങളിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകും. നമുക്ക് ഉറച്ച ഈമാന് വേണം, ഉറച്ച വിശ്വാസം വേണം. മഹാനായ ഖൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളെ അനുസ്മരിക്കുന്ന മാസമാണല്ലോ. മഹാനായ ഖൗസുല്ലാഹു മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ ഹിജ്റ 417 ജനിച്ച് ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ നടത്തി മുഹീദ്ദീൻ ദീനിനെ സജീവമാക്കുന്ന ആള് എന്ന അപരനാമം ലഭിച്ചിട്ടുള്ളവരാണ്. മഹാനവറുകൾ ഹിജ്റ 545 ശഅബാൻ 11 വെള്ളിയാഴ്ച ദിവസം മഹാനവറുകൾ ദുർസ് നടത്തുന്ന സ്ഥാപനത്തിൽ വെച്ച് ഒരു ക്ലാസ് എടുത്തു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് ജനങ്ങളിൽ നിന്നെല്ലാം അകന്ന് ചുറ്റി നടന്ന് സിയാറത്തുകളും മഹാന്മാരെ സന്ദർശിക്കലും ആയി ജീവിച്ചിട്ടുള്ള ആളാണ്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇടിയെന്ന ഏകൽ കേട്ടാറേ ഇരുന്നോവർ എന്ന് മുഹീദ്ദീൻമാരെ പറഞ്ഞത് അതിനെ സംബന്ധിച്ചാണ്. ഇമാം ജുബ്ബായി റളിയല്ലാഹു അൻഹു തഅല്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു സംവാദം നടത്തിയ ഒരു ജുബ്ബായിയുണ്ട്, അദ്ദേഹത്തെ കുറിച്ചല്ല ഞാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹത്തെ മുതഅല്ലിമുകൾക്കെല്ലാം പരിചയമുണ്ട്. അദ്ദേഹം മുഅ്തസിലിയാണ്, ഉത്തനാശയക്കാരനാണ്. അദ്ദേഹത്തോട് സംവാദം നടത്തി വിജയിച്ചുകൊണ്ടാണ് അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു മഹാനായ അബു മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണ രംഗത്ത് തിളങ്ങി നിന്നത്. അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സംബന്ധിച്ച് തബീനു കദിബിൽ മുഫ്തരി ഫീമാ നുസിബ ഇലൽ ഇമാമി അബിൽ ഹസനിൽ അശ്അരി എന്ന കിതാബിൽ ഹാഫിദ് ഇബ്നു അസാഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് വിശദീകരിച്ചു.
ഈ സ്ഥാപനത്തിന്റെ പേര് അശ്അരിയ എന്നാണല്ലോ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ കാര്യങ്ങൾ ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മദ്ഹബിന്റെ ഇമാമിങ്ങളും അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച മറ്റു പണ്ഡിതന്മാരും മഹാന്മാരായ താബിഈങ്ങളും സഹാബത്തും എല്ലാം പഠിപ്പിച്ചത് എന്താണോ അതിന് വ്യത്യാസമില്ലാതെ കൃത്യമായി എല്ലാ തത്വശാസ്ത്രക്കാരെയും എല്ലാ യുക്തിവാദികളെയും എല്ലാ എതിരാളികളെയും നേരിട്ടുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ബുദ്ധിപരമായും രേഖാപരമായും പ്രാമാണികമായും ഇവിടെ പഠിപ്പിച്ച വലിയ പണ്ഡിതനാണ് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു. ആ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു സംവാദം നടത്തിയ ഒരു വ്യക്തിയാണ്, പരാജയപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് നമ്മൾ സാധാരണയായി പറയുന്ന ജുബ്ബായി. അദ്ദേഹം ഔലിയാക്കൾ കറാമത്തില്ല, ഖബറിൽ അദാബില്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അബദ്ധവിശ്വാസങ്ങൾ വെച്ച് വന്നിട്ടുള്ള വ്യക്തിയാണ്. ഞാനിപ്പോൾ പറഞ്ഞ ജുബ്ബായി ആ ജുബ്ബായി അല്ല, അത് മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിന്റെ കുറെ മുമ്പുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞ ജുബ്ബായി നേരത്തെ ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്ന് മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച വലിയ മഹാനായ പണ്ഡിതനാണ് ഞാൻ പറഞ്ഞ ജുബ്ബായി. മഹാനായ അബൂ നുഐം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഹുല്യത്തുൽ ഔലിയാ എന്ന ഗ്രന്ഥം, ആ മഹത്തായ ഗ്രന്ഥം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാം മുറ്റം ഇബാദത്തുമായി ജോലിയായി പോകണം എന്ന് ആഗ്രഹിച്ച് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് മഹാനവരുടെ കൂടെ നിസ്കാരം നിർവഹിച്ചതിന്റെ ശേഷം സദസ്സിലിരിക്കുന്ന ജുബ്ബായി എന്ന വ്യക്തിയോട് മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മനസ്സിലുള്ള വിവരം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബേഗമെന്നോവർ എന്ന് പറഞ്ഞ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷയം അറിയാൻ അല്ലാഹു തആല കൊടുത്ത കറാമത്ത് മുഖേന ജുബ്ബായിയുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഖത്ത് നോക്കിയിട്ട് ഇദാ അറത്തല്ലി ഖുതാഅ ഫലാ തന്തഖി ഹത്താ തതഫഖഹ വതജാലിസ ശുയൂഖ വതതഅദബ്. ഓ ജുബ്ബായി, നിങ്ങൾ നന്നായി ഇൽമു പഠിച്ച് വലിയ പണ്ഡിതനാകണം, വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ സദസ്സിലിരുന്ന് പഠിക്കണം, അവരുടെ കൂടെ ജീവിക്കണം, നിന്നിട്ട് നിങ്ങൾ ഇസ്ലാമിന്റെ ആദാബുകളും മര്യാദകളും മനസ്സിലാക്കണം. അതില്ലാതെ എനിക്ക് പെട്ടെന്ന് ഔലിയാക്കളുടെ കൂട്ടത്തിൽ എങ്ങെത്താമെന്നത് വിചാരിച്ച് നിങ്ങളൊക്കെ വിട്ട് ഇബാദത്തുമായി പോകാമെന്ന് വിചാരിച്ചാൽ ചിറക് വരുന്നതിന് മുമ്പ് പറക്കാൻ ഒരുങ്ങലായിരിക്കും എന്ന് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ ആദാമുകൾ പഠിപ്പിച്ചു കൊടുത്ത ശിഷ്യനാണ് ഞാൻ പറഞ്ഞ ജുബ്ബായി എന്ന് പറയുന്നു. ആ മഹാനായ ഇമാം ജുബ്ബായി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നായിരുന്നു എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആശയം. അങ്ങനെ ഞാൻ ചുറ്റി നടന്ന് കറങ്ങിയ ഒരു കാലം ഉണ്ടായി. പിന്നെയും എന്റെ മനസ്സിൽ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം, കാതു പറയാനൊന്നും കഴിയില്ല എന്നിങ്ങനെ തോന്നി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വാഅദ് പറഞ്ഞേ പറ്റൂ എന്ന നിലക്ക് എന്നെ അതിന് അല്ലാഹു തആല സന്നദ്ധമാക്കി. ഞാൻ ആദ്യം വാഅദ് പറയുമ്പോൾ രണ്ടാളും മൂന്നാളൊക്കെ സദസ്സിൽ ഉണ്ടാകാറു, പിന്നീട് ആളുകൾ വന്ന് തടിച്ചുകൂടി. അങ്ങനെ എഴുപതിനായിരം ആളുകളൊക്കെ എന്റെ വാഅദ് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ചുറ്റുപാടുകൾ ഉണ്ടായി. മഹാനവർ പറഞ്ഞു,
മരുഭൂമിയിലൊക്കെയായി ഇങ്ങനെ പോകണം. പഴയകാലത്ത് ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. ജനങ്ങളാരും കാണുകയും വേണ്ട, അറിയുകയും വേണ്ട, എന്നെ പടപ്പിന്നരൂ അറിയേരുതെന്നോ അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു തആല എന്നിൽ നിന്നും ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചു. അങ്ങനെ ഉദ്ദേശിച്ചതിനാൽ ഞാൻ വഅദുകൾ തുടർന്നു. അഞ്ഞൂറിലധികം ആളുകൾ എന്റെ സദസ്സിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. അതേ സമയത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ എന്റെ മുമ്പിൽ വെച്ച് അവരുടെ തെട്ടുകളിൽ തൗബ ചെയ്ത് അവർ നല്ലവരായി മാറുകയും ചെയ്തു. ഇത് വലിയ ധാരാളം ഖൈറാണല്ലോ. ആ ഖൈർ അല്ലാഹു തആല എന്നെ കൊണ്ട് ഉദ്ദേശിച്ചു. ആ മഹാനായ ഖൗസല്ലാഹു മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്ബാഇദനെ രേഖപ്പെടുത്തുന്ന ഫത്തസ്തുൽ അഅ്മാല കുല്ലഹാ, ഞാൻ അമലുകൾ സൽകർമ്മങ്ങൾ പരിശോധിച്ചു. ഫമാ വജദ്തു ഫീഹാ അഫ്ളല മിൻ ഇത്ആമി ത്വആ, ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ഒരു അമലും ഞാൻ കണ്ടില്ല. ഭക്ഷണം കൊടുക്കുക എന്നത് ഏറ്റവും വലിയ പുണ്യമുള്ള ഒരു അമലാണ്. അയ്യുൽ ഇസ്ലാമി ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ ആദ്യമായി തന്നെ പറഞ്ഞത് ഇത്ആമു ത്വആം, ഭക്ഷണം കൊടുക്കൽ എന്നാണല്ലോ. അത് തന്നെയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അമലുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഭക്ഷണം കൊടുക്കൽ അത് വലിയ പുണ്യമുള്ള അമലായി എനിക്ക് എത്തിക്കാൻ സാധിച്ചു. മഹാനവർകൾ പറയാണ് أبد لو أن الدنيا بيدي فأطعمها الجياع. ദുനിയാവ് മുഴുവനും എന്റെ കൈവശത്തിലുണ്ടായാൽ അത് മുഴുവനും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ ആശിച്ചു പോയി. ദുനിയാവ് എന്റെ കയ്യിലുണ്ടായിട്ട് ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ വലിയ ധനികനാണ് എന്ന് പറയാനോ വലിയ വലിയ മാളികകൾ പടുത്തുയർത്താനോ അല്ല, പാവപ്പെട്ടവർക്ക് എനിക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. മഹാനവറുകൾ പറഞ്ഞു എന്റെ മുൻകൈയുണ്ടല്ലോ, എന്റെ കൈ ഓട്ടയുള്ള കൈയാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഓട്ടയല്ല. എന്റെ കയ്യിലൊന്നും ബാക്കിയാവൂല, മുഴുവനും കൊടുത്തു തീരും. അങ്ങനെയാണ് എന്റെ കൈ. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ലൗ ജാഅനി അൽഫു ദീനാരിൻ ലം ഉബയ്യിത്ഹാ, ആയിരം സ്വർണനാണയം എന്റെ മുമ്പിലേക്ക് വന്നാൽ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാനത് കൊടുത്തു തീർത്തിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദയുടെ കലണ്ടർ, കന്നഡ കലണ്ടർ, കന്നഡക്കാരായ നിങ്ങൾക്ക് വേണ്ടി മാത്രം അടിച്ചതാണ്. നിങ്ങളെ മലയാളത്തിൽ അത് ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളെ ബഹുമാനിച്ച് അടിച്ച കലണ്ടറായോണ്ട് എല്ലാരും ഓരോ കലണ്ടർ വാങ്ങണം എന്ന് കിടക്ക ഓർമ്മ. ആ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പ്രയാസങ്ങൾ ഉണ്ടായാൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ അങ്ങ് കിടക്കും, കിടന്നിട്ട് ഞാൻ ഖുർആനിൽ ഇന്നമാൽ ഉസ്രി യുസ്രാ, ഇന്നമാൽ ഉസ്രി യുസ്രാ എന്നിങ്ങനെ ഓതു. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ എന്റെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തന്നെ നീക്കി തന്നിട്ടുണ്ടാകും. ആ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ക്ലാസ് എടുക്കുകയാണ്. ഹിജ്റ 545 ശഅബാൻ 11 വെള്ളിയാഴ്ച ആ ക്ലാസിൽ വെച്ച് തന്നെ അവിടുത്തെ സ്ഥാപനത്തിൽ വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ വാചകം എന്താ പറഞ്ഞത് എന്നറിയോ? അതാ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, വലിയ മഹാനായ വലിയാണ്, വലിയ ഇമാമാണ്, വലിയ പണ്ഡിതനാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹുവിന്റെ സമീപത്ത് ഒരു യാചകൻ ഭക്ഷണം ചോദിച്ചു വന്നു. ഭക്ഷണം ചോദിച്ചു വന്നപ്പോൾ വീട്ടിൽ കൊടുക്കാനൊന്നുമില്ല. ഇന്ന് ഇവിടെ ഇവിടുത്തെ മുതഅല്ലിമീ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ധാരാളം ധാന്യങ്ങളും വസ്തുക്കളും ഒക്കെ ഇവിടേക്ക് കൊണ്ടുവന്നു എന്ന് ആരോ പറയുന്നതായി കേട്ടു. അല്ലാഹു അവർക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഭക്ഷണം.
ഇൽമു പഠിക്കുന്ന മുതായിലിനെയൊക്കെ ഭക്ഷണം കൊടുക്കുന്നവർ ഒരു വലിയ ഭാഗ്യവാന്മാരാണെന്ന് പറയേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഭക്ഷണം ചോദിച്ചൊരു യാചകൻ വന്നപ്പോൾ വീട്ടിലെന്താ ഉള്ളത് എന്ന് ചോദിച്ച് വേലക്കാരിയോട്, വേലക്കാരി പറഞ്ഞു ഇവിടെ ഒരു പത്ത് മുട്ടുണ്ട്, പത്ത് മുട്ട ഇവിടെ മുട്ടാന്നോ മുടാന്നോ എന്താ പറയാ, മുട്ടാന്നേ പത്ത് മുട്ടുണ്ട്. അപ്പോ പത്തു എടുത്തിട്ട് ആ സാധുവിന് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഈ വേലക്കാരിയായ സ്ത്രീ ഒമ്പതെണ്ണം കൊടുത്തു, ഒന്ന് അവിടെ ഒളിപ്പിച്ചു വെച്ചു, ഒന്ന് മാറ്റി വെച്ചു. നീയത്ത് ചിലപ്പോ നല്ലതായിരിക്കും, നോമ്പർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചിട്ടായിരിക്കും. അങ്ങനെ ഒരു മുട്ട മാറ്റി മാറ്റി വൈകുന്നേരമായപ്പോൾ വീട്ടിന്റെ ക്ലാസ്സിൽ പറഞ്ഞ ചരിത്രമാണ്. വൈകുന്നേരമായപ്പോൾ വാതിലിൽ ഒരാൾ വന്ന് മുട്ടുന്നു, വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങി തുറന്നു നോക്കുമ്പോൾ 90 മുട്ട. അബ്ദുല്ലാഹി ബാർക്കുള്ളാഹി 90 മുട്ട കണ്ടപ്പോ ഉടനെ തന്നെ ആ അടിമ സ്ത്രീയായ വേലക്കാരിയെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു മുട്ട നീ എന്താ ചെയ്തത്? ഒരു മുട്ട നീ എന്താ ചെയ്തത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നോമ്പ് തുറക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് ഞാൻ 9 കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ 10 കൊടുക്കാൻ പറഞ്ഞെങ്കിലും ഞാൻ 9 കൊടുത്തിട്ടുള്ളൂ പറഞ്ഞു. അങ്ങനെ ഉണ്ട് ചില കമ്മിറ്റി പാസ്സാക്കിയാൽ മാനേജർ കിട്ടി കഴിയാൻ ചിലപ്പോ ചില പണി ഈ കൊടുക്കേണ്ട ആളിൽ നിന്ന് കിട്ടിയിട്ടില്ല, 9 കൊടുത്തിട്ടുള്ളൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ 9 കൊടുത്തിട്ടുള്ളൂ അല്ലേ, പത്ത് മുട്ട കിട്ടാത്തതിന്റെ ഉത്തരവാദി നീയാണ്. 10 എനിക്ക് കുറഞ്ഞു പോയത് നിന്നെ കൊണ്ടാണ്. നീ 9 കൊടുത്തു, 90 കിട്ടി. ഫലിക്കുല്ലി ഹസനത്തിന് അസ്റു അംസാലിഹ, എല്ലാറ്റിലും 1 10 പഠിച്ചവൻ വാഗ്ദത്തം ചെയ്തതാണ്. കിട്ടാതെ പോയത് നിന്റെ പുകൽത്തരം കൊണ്ടാണ്, നീ ഒന്ന് മാറ്റിവെച്ചത് കൊണ്ടാണ്. ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് മൊഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ ജനങ്ങളെ, ഉന്നതനായ റബ്ബ് സുബ്ഹാനഹു വതആലയുമായി മുൻഗാമികളായ മഹാന്മാരുടെ ഇടപാടുകൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാലോ മഹാനവർകൾ തന്നെ അത് വിവരിക്കുന്ന കാന യുഅ്മിനൂന വയസ്ദഖൂന ബിമാ വറദ ഫിൽ കിതാബി വസ്സുന്ന, ഖുർആനിലും നബി ജരിയയിലും വന്ന കാര്യങ്ങൾ 100% വിശ്വസിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു മുൻഗാമികളെ നടപടി ക്രമങ്ങൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കണ്ണിൽ മരുന്ന് പിടിച്ചു കൊടുക്കുമ്പോ കണ്ണ് തുറന്ന് പിടിച്ചു കൊടുക്കണം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ പിന്നെ കണ്ണിൽ മരുന്ന്, പിന്നെ അത് മൂക്കിന്റെ മുള്ളാൻ. അപ്പൊ പ്രസംഗം കേൾക്കുന്ന ഒരു പ്രസംഗം മാത്രം ശ്രദ്ധിക്കണം സഹോദരന്മാര്. മഹാനായ മഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, മുൻഗാമികൾ അങ്ങനെയാണ്, ഖുർആൻ വിശ്വസിച്ചത് വിശ്വാസമാണല്ലോ ഏറ്റവും വലുത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും മതവിരോധികളും ശരീഅത്ത് വിരോധികളും ഒക്കെ ഉള്ള കാലമാണ്. വാസ്തവത്തിൽ അവരുടെ അല്പബുദ്ധിയാണ്, ചിന്തക്കുറവാണ്. പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അത് എല്ലാ കാലഘട്ടവും ഒരുപോലെ മുഅ്ജിസത്തായി നിലനിൽക്കുകയാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ആ പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇന്ന് മംഗലാപുരത്ത് നിന്ന് പ്ലെയിൻ പറക്കുന്നുണ്ട്,
ബാംഗ്ലൂരിൽ നിന്ന് പ്ലെയിൻ പറക്കുന്നുണ്ട്, കണ്ണൂരിൽ ഇപ്പൊ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്ലെയിനിൽ പലപ്പോഴും കയറി പോകുന്നവരാണ് നാം, ട്രെയിനിലും ബസ്സിലും കാറിലും യാത്ര ചെയ്യുന്നവരാണ് നാം. എന്നാൽ 1500 കൊല്ലം മുമ്പുള്ള ഒരു കേവല ബുദ്ധിക്ക് ഇങ്ങനെയുള്ള അത്ഭുതകരമായ വാഹനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? അന്നാകെയുള്ള വാഹനം എന്ന് പറയുന്നത് ഒട്ടകവും കുതിരയും കഴുതയും ഗോവർകഴുതയും മറ്റുമല്ലേ? എന്നാൽ ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ വാഹനങ്ങൾ എണ്ണിയപ്പോ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കുതിര കഴുത ഗോബർ കഴുത തുടങ്ങിയ വാഹനങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു, ഒട്ടകത്തെ കുറിച്ച് വിവരിച്ചു. എന്നിട്ട് ഖുർആൻ ഇന്നത്തെ അത്ഭുതകരമായ ഒരു വാഹനങ്ങളും കണ്ടുപിടിക്കുമെന്നൊരു തോന്നൽ പോലും ഒരാളുടെ മനസ്സിലും സ്വപ്നത്തിൽ പോലുമില്ലാത്ത 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏകദേശം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അന്നൊരു പ്രഖ്യാപനം നടത്തി. അതിന്റെ വിധങ്ങൾ ഓതിക്കൊടുത്തു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ഖുർആനിന്റെ ശരിയായ വ്യാഖ്യാനം പറയുന്ന മഹാന്മാരായ മുഫസ്സിരീകൾ ഇമാമീകൾ അതിന്റെ വ്യാഖ്യാനം എഴുതി വെച്ചു. ജലാലൈനി തഫ്സീർ ഓതിയ മുതഅല്ലിമീകൾക്കറിയാം. മിനൽ അശിയായിൽ അജീബത്തിൽ ഗരീബതി. അതേ ഏകദേശം 600 കൊല്ലങ്ങൾക്ക് മുമ്പ് ജലാലൈനി തഫ്സീറിൽ പറയുന്നത് എന്താണ്? മിനൽ അശിയായിൽ അജീബത്തിൽ ഗരീബതി. ഇന്നിവരെ ജീവിച്ച ഒരൊറ്റ വ്യക്തി അറിയാത്ത ഒരാൾക്കും പരിചയമില്ലാത്ത അത്ഭുതകരമായ വാഹനങ്ങൾ, അത്ഭുതകരമായ വസ്തുക്കൾ ഈ ഭൂമിയിൽ അല്ലാഹു തആല പിന്നീട് കൊണ്ടുവരും, പിന്നീട് സൃഷ്ടിക്കുമെന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇന്നത്തെ യന്ത്രവൽക്കരണ വാഹനങ്ങൾ പോയിട്ട് സൈക്കിള് പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത് ഇമാമികൾ അതിന്റെ വിശദീകരണം പറഞ്ഞു. അവരുടെ കേവല ബുദ്ധി കൊണ്ട് അങ്ങനെ ഒരു വാഹനം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരത് ഉറച്ച് വിശ്വസിച്ചു. അവര് മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിലുള്ള ശിഷ്യന്മാരായ സഹാബത്ത് മുഴുവനും ഖുർആനിൽ ഇറങ്ങിയ അമ്മയത്ത് വിശ്വസിച്ചു. കാരണം തങ്ങളെ കേവല ബുദ്ധി കൊണ്ടല്ല ഖുർആൻ അളക്കേണ്ടത്, കേവല ബുദ്ധി കൊണ്ടല്ല നബി തങ്ങളെ അളക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നബിതങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്നതിൽ സംശയമില്ല, സംശയത്തിന് അവകാശമില്ല. കാരണം ഈ നേതാവ് ഒരു സാധാരണ നേതാവല്ല. നാൽപ്പതോളം കൊല്ലം ഞാൻ നിങ്ങളിൽ ജീവിച്ചിട്ടുണ്ടല്ലോ, ഈ 40 കൊല്ലത്തെ ജീവിതം ഞാൻ നയിച്ചപ്പോ ഖുർആൻ ഓതി തന്നിട്ടില്ല, ഞാൻ നിങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതേസമയം എന്റെ 40 കൊല്ലത്തെ ജീവിതത്തിൽ എനിക്ക് വല്ല ന്യൂനതയും നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഞാനൊരു കള്ളം പറഞ്ഞിരുന്നോ? ഞാനൊരു വാക്ക് ലംഘിച്ചിരുന്നോ? ഞാനൊരു ചീത്ത വിളിച്ചിരുന്നോ? ഞാൻ അന്യനേതെടുത്തിരുന്നോ? ഞാനൊരു അന്യപെണ്ണിലേക്ക് നോക്കിയിരുന്നോ? ഞാൻ വല്ല തെറ്റുകളും ചെയ്തതായി ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞാൻ അതാ പരിഗണിക്കേണ്ടതൊക്കെ പരിഗണിച്ചിട്ടുണ്ട്, അവഗണിക്കേണ്ടത് അവഗണിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ 40 കൊല്ലം ജീവിച്ചില്ലേ? ആ ജീവിച്ച കാലം നിങ്ങൾക്കൊന്ന് പഠിച്ചുകൂടെ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? യുവത്വമൊക്കെ ഈ 40 കൂടിയല്ലേ പൂർണ്ണമാകുന്നത്? ഈ കൊല്ലത്തിൽ ഒരിക്കലും ഒരു കള്ളം പറയാത്ത ഞാൻ, എന്ത് മാത്രമല്ല ഞാൻ ഒരു ഗുരുനാഥന്റെ മുമ്പിൽ പോയി എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല, അങ്ങനെയുള്ള ഞാനല്ലേ? അതാ ലോകത്ത് കഴിഞ്ഞു പോയ വിഷയങ്ങളല്ല. അതാ മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞു തരുന്നു, ഓതിത്തരുന്നു. ഖദ്ർ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഓതിത്തരുന്നു, ദുൽഖർനൈനിയുടെ ചരിത്രം ഓതിത്തരുന്നു, ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള അമ്പിയാക്കളെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ ഓതിത്തരുന്നു. ഇത് ഞാൻ ഓതിത്തന്നിട്ട് മുൻകാലത്തുള്ള തൗറാത്ത് പഠിച്ച വല്ല പണ്ഡിതരും, ഇഞ്ചീൽ പഠിച്ച വല്ല പണ്ഡിതരും, സബൂർ പഠിച്ച വല്ല പണ്ഡിതരും, ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് ഞാൻ ഓതിത്തന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ ഇതുവരെ
കഴിഞ്ഞോ? എഴുത്തും വായനയും പഠിക്കാത്ത ഞാനല്ലേ ഇത്രയും സത്യസന്ധമായി കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തന്നത്? അതിലൊരു തെറ്റുമുണ്ടായില്ലെന്ന് മാത്രമല്ലല്ലോ, മക്കാ ശരീഫിൽ നിന്ന് മദീനയിലേക്ക് ശത്രുക്കളുടെ ശക്തമായ എതിർപ്പ് മൂലം ഹിജ്റ പോകുമ്പോൾ സ്വന്തം നാട് വിട്ടുപോകുമ്പോ വേദനയുണ്ടാകില്ലേ? ഉപ്പാപ്പ നിർമ്മിച്ച കഅബ എവിടെയല്ലേ? ജനിച്ച നാടെവിടെയല്ലേ? ആ മഹത്തായ മക്കയിൽ നിന്ന് വിട്ടുപോകുമ്പോ മനസ്സ് വേദനിക്കുമ്പോ അല്ലാഹു തആല ഇറക്കി കൊടുത്തല്ലോ അതേ الذي فرض عليك القرآن لرادك إلى معاد അത് ആ ഖുർആൻ തങ്ങൾക്ക് ഇറക്കി തന്ന അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹു തആല തങ്ങൾ വന്ന മക്കയിലേക്ക് തന്നെ തങ്ങളെ തിരിച്ചു കൊണ്ടുവരും. നബിയേ, ഈ ആയത്ത് ഓതിക്കൊടുക്കുമ്പോ അത് സംഭവിക്കുമോ എന്നൊരു സംശയം നബി തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, സഹാബത്തിനുണ്ടായിട്ടില്ല. ഇതുപോലെ അത് പിന്നീട് അവരനുഭവിച്ചു, മക്കയിലേക്ക് തിരിച്ചു വന്നത് അനുഭവിച്ചു. എന്നാൽ ആ പരിശുദ്ധ ഖുർആനിൽ അത്ഭുതകരമായ വാഹനങ്ങൾ പിന്നീട് വരുമെന്ന് പഠിപ്പിച്ചപ്പോൾ സഹാബത്ത് അവരുടെ അന്നത്തെ കാലഘട്ടത്തിലുള്ള യുക്തി കൊണ്ടോ അന്നത്തെ അല്പബുദ്ധി കൊണ്ടോ ചിന്തിച്ചാൽ എന്ത് അത്ഭുതകരമായ വാഹനം! മനസ്സിനിണങ്ങൂല, മനസ്സുകൊള്ളൂല. പക്ഷേ സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്തപ്പോൾ സഹാബത്ത് വിശ്വസിച്ചു, താബിഈങ്ങൾ വിശ്വസിച്ചു, ഈ അടുത്ത നൂറ്റാണ്ടുകൾ വരെയുള്ള എല്ലാ ഭൂമിനികളും വിശ്വസിച്ചു. നമ്മളോ? നമ്മൾ ആ വാഹനത്തിൽ കയറി ദുബായിലേക്ക് പറക്കുകയാണ്, ഖത്തറിലേക്ക് പറക്കുകയാണ്, അമേരിക്കയിലേക്ക് പറക്കുകയാണ്. നമ്മളത് അനുഭവിക്കുകയാണ് ഖുർആനിൽ പറഞ്ഞ അത്ഭുതകരമായ വാഹനങ്ങൾ. ആ പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആൻ ഓതിത്തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ, പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓതിത്തന്നാൽ അതിൽ 100% വിശ്വാസം വേണം, ഈമാൻ വേണം. അതാണ് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒന്ന് കൊടുത്താൽ ചുരുങ്ങിയത് 10 കിട്ടുമെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു 10 മുട്ട കൊടുക്കാൻ പറഞ്ഞിട്ട് വൈകുന്നേരം 90 അതാ തിരിച്ചു വന്നപ്പോൾ സംശയം തോന്നുന്നില്ല. ഖുർആനിന്റെ വാഗ്ദത്തത്തിൽ സംശയമില്ല. സംശയിക്കുന്നത് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കാത്ത വേലക്കാരിയായ പെണ്ണിനെയാണ്. അവളോട് ചോദിക്കുകയാണ്, ഒരു മുട്ട നീ എന്ത് ചെയ്തു? അള്ളാഹന്റെ വാഗ്ദത്തം വന്ന നിറവേറ്റാതിരിക്കൂല. അവൾ ഒന്നെടുത്തു വെച്ചതാണെന്ന് മറുപടി പറഞ്ഞു. ഈമാനങ്ങനെയാണ് മുൻഗാമികൾ, ഉറച്ച വിശ്വാസം. ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യത്തിൽ ഉറച്ച വിശ്വാസം. ഇത് പറഞ്ഞുകൊണ്ട് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം കാനൂ ഇൻദൽ ഖുർആനി ലാ യുഖാലിഫൂനഹു ഫീ ഹറകാതിക്കും വസകനാതിഹി. അടക്കങ്ങളിലും ഒതുക്കം, അടക്കങ്ങളിലും ചലനങ്ങളിലും പരിശുദ്ധ ഖുർആനിനെതിരെ മുൻഗാമികൾ ഒന്നും തന്നെ ചെയ്തില്ല. അവരുടെ കൊടുതിയിലും അവരുടെ സ്വീകരിക്കലിലും എല്ലാം ഖുർആൻ അനുസരിച്ച് അവരുടെ ജീവിതത്തിന്റെ സർവരംഗത്തും അവരുടെ എല്ലാ വിഷയങ്ങളിലും അവർ അല്ലാഹുമായി നടത്തിയ ആ ഇടപാടുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്, നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. അതവര് മുറുകെ പിടിച്ചു, അല്ലാഹുവിന്റെ വാതിൽ തുറന്നു കിടക്കുന്നതായി അവര് മനസ്സിലാക്കി. അതേ സമയത്ത് അല്ലാഹു അല്ലാത്തവരുടെ ഗേറ്റുകളിൽ അടക്കപ്പെട്ടതായി അവര് മനസ്സിലാക്കി. ഫഹജറൂ
അങ്ങനെ അവർ ശക്തികളിലേക്ക് ചിന്തിച്ചില്ല. പിന്നെയോ അള്ളാഹുവിനോട് യോജിച്ചുകൊണ്ട് ജനങ്ങളുമായി അവർ ബന്ധപ്പെട്ടു. അതേസമയത്ത് ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ മാറ്റി നിർത്താൻ അവർ തയ്യാറായില്ല. അവരതാവർക്കുന്നവരെ അവർ വെറുത്തു, അള്ളാഹ് സ്നേഹിക്കുന്നവരെ അവർ സ്നേഹിച്ചു. ഓ സുഹൃത്തുക്കളെ, ഈ ഒരു നിലപാടാണ് മുഅ്മിനീകളായ നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചുറച്ച ഈമാൻ, ആ ഉറച്ച ഈമാനോടുകൂടെ ജീവിക്കണം. കണം അങ്ങനെ ജീവിക്കുമ്പോൾ സുബ്ഹിക്ക് കിടന്നുറങ്ങാൻ ധൈര്യം വരൂല്ല. യജമാനനായ റബ്ബിന്റെ പേരുച്ചരിച്ച് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി പടച്ചവനെ വണങ്ങാതെ സുബ്ഹിക്ക് കിടന്നുറങ്ങാൻ ശരിയായ ഈമാനുള്ളവന് ധൈര്യം വരൂല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്കും വിശ്വസിച്ചാൽ ആ നബി തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് നിസ്കാരത്തിൽ പറയാതെ ഉറങ്ങാൻ അവന്റെ മനസ്സ് അനുവദിക്കൂല. ദുഹ്ർ നിസ്കരിക്കാതെ ഒരു കല്യാണത്തിന് പങ്കെടുക്കാനോ, അസർ നിസ്കരിക്കാതെ പ്രകടനം നടത്താനോ, മഗ്രിബ് നിസ്കരിക്കാതെ സമ്മേളനം പൊടി പൊടിക്കാനോ, അതാ ഈമാനുള്ളവന് ധൈര്യം വരൂല. അതേ ദുന്യാവിന്റെ ബിസിനസ് വേണ്ടിയോ, ദുന്യാവിന്റെ തൊഴിലിന് വേണ്ടിയോ, ദുന്യാവിന്റെ പണത്തിന് വേണ്ടിയോ അവരൊരു നേരത്തെ നിസ്കാരം വളാക്കൂല. ദുന്യാവിലെ സുഖത്തിന് വേണ്ടിയും നിസ്കാരം വളാക്കൂല. ഈമാനുള്ളവൻ ഉറച്ച് നിസ്കാരത്തിൽ ഉറച്ചു നിൽക്കും. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഒരൊറ്റ നേരത്തെ നിസ്കാരം പിന്നെ നമുക്ക് തങ്ങളെ വിളിച്ച് നേരിട്ട് സലാം പറയുന്ന ആ മഹത്തായ കർമ്മം, അല്ലാഹുവിനോട് സംഭാഷണം നടത്തുന്ന മഹത്തായ കർമ്മം, അതിലല്ലേ മഹാന്മാർക്ക് എന്റെ സന്തോഷം നിസ്കാരത്തിലാണ്. നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ വിഷയങ്ങൾക്കും നിസ്കാരം സഹായമാണ്. നിസ്കാരം കൊണ്ട് നിങ്ങൾ സഹായം തേടണം എന്ന് പരമാവധി സുന്നത്ത് നിസ്കാരങ്ങളും നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. നിസ്കാരം വളരെ പ്രധാനപ്പെട്ട അമലാണ്. ആ അമല് വലിയ സ്ഥാനമുള്ള അമലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായി ഇതുപോലെ ഹജ്ജ് ചെയ്യണം, നോമ്പെടുക്കണം. കഴിവുള്ളവർ കഴിവനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട സാബിത് ബിനു അസ്ലം റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് 50 കൊല്ലം രാത്രി മുഴുവനും എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ചു. പാതിരയാകുമ്പോൾ ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യും, اللهم ان كنت اعطيت احدا ان يصلي في قبره فاعطني ذلك. അള്ളാഹുവേ, ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ നീ ആർക്കെങ്കിലും അവസരം കൊടുക്കുവെങ്കിൽ ആ അവസരം എനിക്ക് തരണേ. ഇവിടുന്ന് നിസ്കരിക്കുന്നത് കൽപ്പന പ്രകാരമാണ്, പുണ്യം കിട്ടാനാണ്. ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നതോ മരണശേഷം പിന്നെ നിസ്കരിക്കാൻ കൽപ്പനയില്ല. പക്ഷേ ഖബറിൽ വെച്ച് നിസ്കരിക്കണമെന്ന് ചിന്തിക്കുന്നത് അല്ലാഹുവിനോടുള്ള സംഭാഷണത്തിന്റെ രസമനുഭവിക്കാനാണ്, നിസ്കാരത്തോടുള്ള സ്നേഹമാണ്. എനിക്ക് ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അവസരം തരണേ. ഇമാം മുനാബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു ഫൈദുൽ ഖദീരി, മഹാനവർ മരണപ്പെട്ട് കൊണ്ടുപോയി മറവ് ചെയ്ത് ആ മറവ് ചെയ്തപ്പോൾ
അതേ കബറ് കുഴിച്ചിട്ട് മയ്യത്തെ ഇങ്ങനെ അങ്ങോട്ട് അതാ ലഹദായി വെക്കുന്ന ഏർപ്പാടുണ്ട്. അങ്ങനെ മയ്യത്തെ കുത്തനെ കുഴിച്ച് അതിൽ ചെറിയ ചെരിവ് വെച്ചിട്ട് ആ ചെരിവിലേക്ക് ഇങ്ങനെ അതാ നമ്മൾ സാധാരണയായി അലമാരിയിലേക്ക് കിതാബ് വെക്കുന്നത് പോലെ മയ്യത്ത് വെക്കുന്ന പതിവുണ്ട്. ആ ലഹദായി മയ്യത്ത് മറമാടി കഴിഞ്ഞപ്പോൾ അതാ ഇഷ്ടികകളൊക്കെ വെച്ചത് പൂർത്തീകരിച്ചതിന് ശേഷം ഒരു ഇഷ്ടിക അങ്ങനെ തന്നെ മറിഞ്ഞിങ് വീണു. ഇഷ്ടിക മറിഞ്ഞ് വീണപ്പോൾ അതാ അവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളും കാണുകയാണ്. കബറിൽ വെച്ച് മഹാനവകൾ നിസ്കരിക്കുന്ന കാഴ്ച അവിടുത്തെ ജനാസക്ക് പങ്കെടുത്ത ഒരുപാട് ആളുകളത് കഥകയുണ്ടായി. ഏറ്റവും താല്പര്യമുള്ള വിഷയം നിസ്കാരമാണ്. അതേ ഫർളിന്റെ പുറമെ ധാരാളം സുന്നത്ത് നിസ്കരിക്കലാണ്. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമുക്ക് തന്ന ചെറിയ ഇൽമു അല്ലാഹു തആല നമുക്ക് ഉപകരിപ്പിക്കട്ടെ. അത് നമുക്ക് സ്വർഗം സമ്പാദിക്കാനുള്ള വഴിയാക്കി തരട്ടെ. അതേ ഉള്ളവർക്ക് വലിയ ബഹുമാനം റബ്ബ് കൊടുത്തിട്ടുണ്ടല്ലോ. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമുള്ളവരെ പടിപടിയായി അല്ലാഹു ഉയർത്തുമെന്നല്ലേ പറഞ്ഞത്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ പുറമേ, അതുപോലെ തറവാത്തിബ് സുന്നത്തുകൾ എടുക്കുന്നതിന്റെ പുറമേ, ഒരു രണ്ടരക്കേറ്റെങ്കിലും പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മുതഅല്ലിമാകാൻ കഴിയുമോ, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅല്ലിമാകാൻ കഴിയുമോ, അത് നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ ചിന്തിക്കാറുള്ളത്? നമ്മൾ തഖ്വയിലായി ജീവിക്കണം. അല്ലാഹുവിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് ഓർമ്മ വേണം. തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ മിൻ ഖുറത്തി അഅ്യുനിൻ ജസാ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി അല്ലാഹു കൺകുളിർക്കേ കൊടുക്കുന്ന പ്രതിഫലം അത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്കാണ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, കാരണവന്മാരെ, കബറിലെത്തിയിട്ട് നിസ്കരിക്കാൻ കഴിയില്ല, ഇവിടെ വെച്ച് കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കരിക്കണം. നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യണം. ഈമാൻ ഈമാൻ ഞാൻ നിങ്ങളോട് പറയട്ടെ. അതുപോലെ ധാരാളം നല്ല കാര്യങ്ങൾക്ക് ധർമ്മം ചെയ്യണം. ഈ അശ്ശരിയ മഹത്തായ സ്ഥാപനത്തെ സഹായിക്കണം. നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളെയും സഹായിക്കണം. സംരംഭങ്ങൾ വിജയിപ്പിക്കണം. അതൊക്കെ നമ്മുടെ ഈമാനിന്റെ ഭാഗമായി നമ്മുടെ പ്രവർത്തന രംഗത്തുണ്ടാകേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കള്ളം പറയും, കളവ് പറയും. ഒരാൾ കള്ളം പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ മലക്ക് അകന്നു പോകും, മലക്ക് ദൂരെ പോകും. അവൻ കൊണ്ടുവന്ന കളവിന്റെ ദുർഗന്ധം കൊണ്ട്, നാറ്റം കൊണ്ട് മലക്ക് അകന്നു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ജീവിതത്തിൽ കളവ് പറയും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കല്ലാബൂല, അവർ ധാരാളം കള്ളം പറയുന്നവരാണ്. സുന്നത്തി ജമാഅത്തുകാർ കള്ളം പറയും. ഉത്തരാശയക്കാരുടെ ബിദ്അത്തുകാരുടെ പതിവാണ് കള്ളം കള്ളം പറയും. ജീവിതത്തിന്റെ ആദ്യകാല തുടക്കം തന്നെ പലപ്പോഴും നമ്മൾ കേട്ടതാണല്ലോ, കള്ളം പറയരുതെന്നുമ്മ ചൊന്നാരെ, കളവ് പറയരുതെന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്നു കൊടുത്തോ. സത്യം മാത്രം പറയുക,
വാക്ക് പറഞ്ഞാൽ വാക്ക് ലംഘിക്കാതിരിക്കുക, നമ്മുടെ സ്വഭാവം നന്നാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ ശീത, എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നിന്റെ രഹസ്യവും പരസ്യവും ഒക്കെ അല്ലാഹുവിന്റെ വൃത്തത്തിലായിരിക്കണം. നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അതിന്റെ പുറമേ അതുകൊണ്ട് ഉടനെ നല്ല കാര്യം ചെയ്യണം. തൗബ ചെയ്യുന്നതിന്റെ പുറമെ ചെറിയ ചെറിയ ദോഷങ്ങൾ സൽക്കർമ്മം കൊണ്ട് തന്നെ പൊറുക്കപ്പെട്ടു പോകും. കൊണ്ട് സൽക്കർമ്മം ചെയ്യണം. അതിന്റെ കൂടെ നബി തങ്ങൾ ഒരു വസീയത്ത് കൂടി ചെയ്തു, എല്ലാ ജനങ്ങളോടും, മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും, എല്ലാ ജനങ്ങളോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണ്. ഇതുപോലെ നമ്മളെ ഉമ്മ ബാപ്പമാര് നന്നായി പരിഗണിക്കണം. ഉമ്മ ജന്നത്തുക്കവനാറുക, നിന്റെ സ്വർഗവും നരകവും രണ്ടും നിന്റെ ബാപ്പയും അമ്മയുമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ബാപ്പവുമാരെ വല്ലാതെ പരിഗണിക്കണം. ഉസ്താദുമാരെ ആദരിക്കണം, അയൽവീകളെ ബഹുമാനിക്കണം, സയ്യിദന്മാരെ ആദരിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, നബിയെ ഞാൻ നല്ലത് ചെയ്തു എന്ന് എനിക്കെങ്ങനെയാ മനസ്സിലാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ തൊട്ടടുത്ത വീട്ടുകാര് നീ നല്ലത് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അതാ നിനക്ക് മനസ്സിലാക്കാം നീ നല്ലത് ചെയ്യുന്നവനാണ്. തൊട്ടടുത്തുള്ള ആളുകൾ പറയണം, ഞാൻ മോശക്കാരനായി അല്ലേ നല്ലത് ചെയ്യുന്നവനായി എന്ന് എനിക്കെങ്ങനെയാ മനസ്സിലാകാന്ന് ചോദിച്ചപ്പോ നബി ഞങ്ങളെ മറുപടി, നിന്റെ അയൽവാസികളെ നീ കേട്ടാൽ നീ നല്ലത് ചെയ്തു നിന്റെ തൊട്ടടുത്ത വീട്ടുകാരെല്ലാം പറയുന്നുണ്ടോ, നീ നല്ലത് ചെയ്തവരാണ്. നീ മോശം ചെയ്തു തെറ്റ് ചെയ്തു എന്ന് നിന്റെ തൊട്ടടുത്ത വീട്ടുകാര് പറയുന്നുണ്ടെങ്കിൽ അത് അസഹിത്വത്തെ അസഹിത്ത, നീ മോശം ചെയ്തവൻ തന്നെ. നമ്മളെ കുറിച്ച് നല്ല മതിപ്പുണ്ടാകേണ്ട തൊട്ടടുത്ത വീട്ടുകാർക്കാണ്. എല്ലാ അയൽവാസികൾക്കും നന്മ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം. അതേ സുഹൃത്തുക്കളെ നമ്മൾക്ക് അല്ലാഹു തആല തന്ന നിഅമത്തുകൾ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഇണങ്ങുന്നവരാകണം, ഇണങ്ങാത്തവരാകരുത്. ഇണക്കം വേണം, നല്ല ഇണക്കം വേണം. നബി തങ്ങൾ പറഞ്ഞു, അൽ മുഅ്മിനു മൗലഫുൻ വലാ ഖൈറൻ ഫീമല്ലാ യഖ്ലഫു ലാ യൂലഫ്. ഇണങ്ങാത്ത, പരസ്പരം യോജിക്കാത്ത, ഇണങ്ങാത്ത മനുഷ്യന്മാരിൽ ഖൈറില്ല. ചിലരുടെ എപ്പ നോക്കിയാലും വികടിച്ച് നിൽക്കുന്നവർ, എപ്പ നോക്കിയാലും മാറി നിൽക്കുന്നവർ, അവരിൽ ഖൈറില്ല. നബി തങ്ങൾ പറയാണ്, സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സാധുക്കളെ, വിഷമിക്കുന്നവരെ സഹായിക്കണം. അങ്ങനെ സഹായിച്ചാൽ അതേ കതബല്ലാഹു ലഹു സലാസം വസബഈന മഗ്ഫിറാ, 73 പൊറുക്കൽ, തെറ്റ് പൊറുക്കൽ അല്ലാഹു തആല വിഷമിച്ചവരെ സഹായിക്കുന്നവർക്ക് രേഖപ്പെടുത്തും. വാഹിദുഹു ഫീഹാ സലാഹു അംരിഹി കുല്ലി ഹക്കിലിഹി, ഒരൊറ്റ നന്മ അല്ലാഹു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ എല്ലാ കാര്യവും ശരിയായി പോകും. വസിന്ദാനി വസബഉന ലഹു ദറജാത്തു യൗമൽ ഖിയാമ, പിന്നെ ബാക്കിയുള്ള 72 എണ്ണം ഖിയാമ നാളിൽ അവന് ദറജ വർദ്ധിക്കലാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ എന്തൊരു വീട്ടിൽ പോയി, ഒരു പണ്ഡിതന്റെ വീട്ടിലാണ് പോയത്. അല്ലാഹു അദ്ദേഹത്തിന് നമുക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആ പണ്ഡിതൻ 25,000 രൂപ സിറാജുൽ ഹുദയിലേക്ക് തന്നു. അദ്ദേഹം ഒരു വലിയ മുദരിസാണ്, ധാരാളം മുതഅല്ലിമീകളെ പോറ്റി വളർത്തി, അതാ പോറ്റി വളർത്തി പഠിപ്പിച്ച മുദരിസാണ്. 25,000 രൂപയുടെ ചെക്ക് തന്നു അദ്ദേഹം. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു മക്കളെ സംബന്ധിച്ച്, അപ്പോഴദ്ദേഹം കൊറേ പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നി.
പെൺകുട്ടികള് വലിയ പറക്കത്താണേ. പെൺകുട്ടികള് ജനിക്കുമ്പോൾ മനസ്സ് മുസിയല്ലേ? അത് ജാഹിലിയത്തിലുള്ള കുഫാറിന്റെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ? നിങ്ങൾ വല്ലവർക്കും പെൺകുട്ടിയുണ്ടായി. കാലം എന്ന് പറയുന്നത് പെൺകുട്ടി ഉണ്ടായാൽ ജീവനോടെ കുഴിച്ചു മൂടിയ കാലമാണ്. നബിതങ്ങൾ പറയാണ്, എന്നിട്ട് പെൺകുട്ടിയെ കുഴിച്ചു മൂടാതെ, പെൺകുട്ടിയെ നിസ്സാരപ്പെടുത്താതെ, എനിക്ക് പെൺകുട്ടിയായി പോയല്ലോ എന്ന വിചാരമില്ലാതെ, അതെ ആൺകുട്ടിക്ക് പെൺകുട്ടിയേക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കാതെ, ആൺകുട്ടിയെ പരിഗണിക്കും പോലെ പെൺകുട്ടിയെയും പരിഗണിച്ച്, അതാ വലം യൂസറു വലതഹു അലൈഹി ദുക്കൂർ, അങ്ങനെ പെൺകുട്ടിയെ സംരക്ഷിച്ചാൽ അത് ഖലഹുല്ലാഹുൽ ജന്ന. അബൂ ദാവൂദ് റിപ്പോർട്ടിന് ഹദീസാണ്, അവൻ അല്ലാഹ് സ്വർഗത്തിൽ കടത്തുന്നതാണ്. സ്വർഗത്തിൽ കടക്കാനുള്ള ചാൻസ് ആണ് പെൺകുട്ടികൾ. പെൺകുട്ടികളോട് നല്ല താല്പര്യം വേണം, പെൺകുട്ടികളോട് നല്ല സ്നേഹം പ്രകടിപ്പിക്കണം. ഓ സുഹൃത്തുക്കളെ, ഒരാളെ അതാ നമ്മുടെ മുന്നിൽ വെച്ച് ഹൈബത്ത് പറയുന്നത് കേട്ടു. അങ്ങനെ കേട്ടാൽ അത് കേട്ട് നമ്മൾ ഏസ് വെച്ച് കൊടുക്കരുത്, അത് കേട്ട് തലകുനിച്ച് ചിരിച്ചു കൊടുക്കരുത്. നബിതങ്ങൾ പറയുന്നത്, ഒരു മുസ്ലിമായ സഹോദരനെ അവന്റെ അടുക്കൽ വെച്ച് കുറ്റം പറയുന്നത് കേട്ടാൽ, ആ കുറ്റം പറയപ്പെടുന്ന വ്യക്തിയെ സഹായിക്കാൻ ഇവനിക്ക് സാധിക്കുമെങ്കിൽ, എന്നിട്ടോ അവൻ അദ്ദേഹത്തെ സഹായിച്ച് അദ്ദേഹത്തിന്റെ പക്ഷം നിന്ന് സംസാരിച്ചാൽ, ആ കുറ്റം പറയലില്ലാതെയാക്കിയാൽ അവനെ സഹായിക്കും. ആ പാവപ്പെട്ട കുറ്റം പറയപ്പെടുന്ന വ്യക്തി, കുറ്റം പറയുന്നവൻ വെറുതെ പറയാണ് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിന് തടയാൻ കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ കഴിഞ്ഞിട്ടും അവൻ ചെയ്യാതിരുന്നാലോ, അതിന്റെ പേരിൽ അല്ലാഹു തല നടപടി സ്വീകരിക്കും. അപ്പൊ നമ്മൾ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം, സത്യത്തിന്റെ ആളുകളുടെ കൂടെ നിൽക്കണം. അതല്ലേ ഖുർആൻ, നിങ്ങൾ മഹാന്മാരെ കൂടെ നിൽക്കണേ, സത്യം പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ നിൽക്കണേ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കൂടെ നിൽക്കണേ. ഒരു മനുഷ്യനൊരു ന്യൂനത കണ്ടാൽ അത് പറഞ്ഞു നടക്കരുത്, ഒരാൾക്കൊരു തൃപ്തി കണ്ടാൽ അത് പറഞ്ഞു നടക്കരുത്. നബിതങ്ങൾ പറയാണ്, ഒരാൾ ഒരാൾക്കൊരു ന്യൂനത കണ്ടു, പുറത്ത് പറയാനോ കേൾക്കാനോ അദ്ദേഹം ഇഷ്ടപ്പെടാത്തൊരു സംഗതി കണ്ടു, ഫസതറഹ, എന്നിട്ട് അവനത് മറച്ചു വെച്ച് ആരോടും പറഞ്ഞില്ല. ജീവനോടെ കുടിച്ചു മുഴപ്പെട്ട ഒരു പെണ്ണിനെ ജീവിപ്പിച്ച പ്രതിഫലമാണവന്, വലിയ പവറാണവന്. വേറെ ഒരാളെ കുറ്റവും കുറവും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പറയാൻ പാടില്ല. തെറ്റ് കണ്ടവനെ സ്വകാര്യം വിളിച്ച് ഉപദേശിക്കാൻ നോക്കണം, നന്നാക്കി എടുക്കാൻ നോക്കണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നല്ല സ്വഭാവങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സ്വഭാവങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി ഒരു ശരിയായ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരിക്കാൻ നോക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽസ്വഭാവം നമുക്ക് പഠിപ്പിക്കുക മാത്രമല്ല, ആ സൽസ്വഭാവത്തോടുകൂടി അവിടുന്ന് ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി ജീവിച്ച് നമുക്ക് മാതൃകയായി തന്നിട്ടുണ്ടല്ലോ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ എപ്പോഴും നല്ലവരുടെ കൂടെ കൂട്ടുചേരണം. വഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം അതാ പത്താം റബ്ബാനിയിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ വഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
മനുഷ്യ, നീ ഒരാളെ പിന്തുടരുമ്പോൾ, നീ ഒരാളോട് സ്വഹബത്ത് കെട്ടുമ്പോൾ നല്ലവരുമായി മാത്രമേ സ്വഹബത്ത് കെട്ടാവൂ. നീ സുന്നിയല്ലാത്തവരുമായി ഇടപെട്ട് ജീവിക്കാൻ പോകണ്ട. അതുപോലെ തന്നെ സുന്നത്തു ജമാഅത്തിന്റെ വിരോധിയുമായി ഇടപെടാൻ പോകണ്ട. ഫാസിഖീങ്ങളുമായി ഇടപെടാൻ പോകണ്ട. നീ സ്വഹബത്ത് കെട്ടുന്ന നല്ല സാലിഹീങ്ങളായ പണ്ഡിതന്മാരെ ആയിരിക്കണം. നീ നല്ല സജീവമായി, ഹൃദയം സജീവമായ, അല്ലാഹുവിൽ ഖൽബ് തിരിഞ്ഞ തഖ്വയുള്ള മഹാന്മാരെ സഹവസിച്ച് ജീവിക്കണം. അന്ത ഖബറും തീ ഖബറൻ മിസ്ലക്കാ, നീ ഒരു ഖബറ് പോലെയാണ്. അതുകൊണ്ട് നിന്നെ പോലെ വേറൊരു ഖബറല്ലല്ലോ നിന്നെ വഴി നടത്തേണ്ടത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നല്ല പണ്ഡിതന്മാരെ നിന്നെ പോലുള്ള ഒരു, നീ ഒരു നിർജീവ മനസ്സുള്ളവരാണെങ്കിൽ നിർജീവ മനസ്സുള്ള മറ്റൊരാളെ അല്ലല്ലോ നീ പിന്തുടരേണ്ടത്. അതേ അന്തസമിനും യഹൂദുക്കസമിനും മിസ്ലുക്കാം, നീ ഒരു തളർവാദം പിടിച്ചവനാണെങ്കിൽ വേറൊരു തളർവാദം പിടിച്ചവൻ നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകുമോ? ചോദിക്കട്ടെ, നിനക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ലെങ്കിൽ കാഴ്ചയില്ലാത്തവൻ നിന്റെ കൈയും പിടിച്ച് മുന്നോട്ട് പോകുമോ? അതുകൊണ്ട് നീ ആരെയാണ് പിന്തുടരേണ്ടത്? ആരെയാണ് സഹവസിക്കേണ്ടത്? സജ്ജനങ്ങളായ മഹാന്മാരെ അവരോട് കൂട്ടുചേർന്ന് ജീവിക്കണേ. അവരെ വാക്കുകൾ നീ ക്ഷമാപൂർവം കേട്ട് നീ സ്വീകരിക്കണേ. അവര് പറയുന്നതനുസരിച്ച് നീ പ്രവർത്തിക്കണേ. നിനക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ഞാൻ എന്റെ ഉസ്താദുമാരോട് വലിയ ബഹുമാനം കാണിച്ചവനാണ്. ആ ഉസ്താദുമാരിൽ പലരും എന്റെ മനസ്സിലുള്ളത് നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തന്നവരാണ്. എനിക്കവരോട് പറയേണ്ടി വന്നിട്ടില്ല. എല്ലാവരുമായി സഹവസിച്ച് ജീവിക്കണം. അള്ളാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്‌ലിസിലേക്ക് വരണം. അള്ളാഹുവിനോട് അതാ ദുആ ചെയ്യുന്ന നമുക്ക് പിരിയണം. അള്ളാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ ഇജാബത്തുള്ള മജ്‌ലിസായി ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നീ പൊരുത്തപ്പെട്ടതാക്കണേ റഹ്മാനേ. ലോകത്തുള്ള മൃഗങ്ങൾ, ലോകത്തുള്ള മരങ്ങൾ, ലോകത്തുള്ള കല്ലുകൾ, അവകളെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയും. നബിതങ്ങളിൽ വിശ്വസിക്കുന്നു, നബിതങ്ങളുടെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു, നബിതങ്ങളിലേക്ക് അവരുടെ അവകളെല്ലാം താഴ്മ കാണിക്കുന്നു. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ, وآتاك العود يبكي وتذلل بين يديك ഒട്ടകം തങ്ങളുടെ സമീപത്ത് വന്ന് താഴ്മ പ്രകടിപ്പിച്ചു. അവിടെ തന്നെ വാതാക്കൽ മരക്കുള്ളി തങ്ങളുടെ സമീപത്ത് വന്ന് താഴ്മ പ്രകടിപ്പിച്ചു. അതൊക്കെ ഹദീസിലുള്ള കാര്യങ്ങളല്ലേ? അതേ വസ്തീബി يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم മാന് തങ്ങളോട് സഹായം തേടിയല്ലോ നബിയെ, അവലാതി പറഞ്ഞല്ലോ നബിയെ. ഒരു ചെറിയ സംഭവം കൂടി ബർക്കത്തിന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മാനിന്റെ സംഭവമാണ്. അനസ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു പോലത്തെ മഹാന്മാര് പറയാണ്, നബിതങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഒരു ടെന്റ് കണ്ടു. ആ ടെന്റ് ഒരു അറാബിയുടെ ടെന്റാണ്. അവിടെ ഒരു മാനിനെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. നബിതങ്ങളെ കണ്ടപ്പോൾ മാന് റസൂലിനെ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ വേട്ടയാടിയിരിക്കുന്നു ഈ മാൻ, ഈ അറാബി. എനിക്ക് അങ്ങയോട് പറയാനുള്ളത് ഇന്നഹാദൽ അറാബിയ ഇസ്താദനി,
എനിക്ക് ചെറിയ രണ്ട് കുട്ടികളുണ്ട് അപ്പുറത്ത്, എനിക്കാണെങ്കിലും എന്റെ മുലയിൽ പാലിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഇയാളെല്ലാം അറുത്തിട്ട് എന്നെ ഒന്ന് റാഹത്താക്കി വിടുന്നില്ല. എന്നെ പിടിച്ചു കെട്ടിയ ഈ ഗ്രാമീണനായ അറാബി എന്നെ അറുത്തിട്ട് എന്നെ റാഹത്താക്കുന്നില്ല. എന്നെ ഈ ഇദ്ദേഹം വിട്ടേക്കുന്നില്ല. എന്റെ കുട്ടികൾക്ക് മുല കൊടുക്കാൻ വിട്ടേക്കുന്നുമില്ല. ചെന്നായ അതേ ചെന്നായ നബിതങ്ങളെ കാലത്ത് സംസാരിച്ചത് ഹദീസിലുണ്ട്. അപ്പോൾ നബിതങ്ങൾ അത്ഭുതകരമായ ഈ റിക്കാർഡ് ചെയ്യുന്ന ക്യാമറയെ കുറിച്ച് പറഞ്ഞതായും ഹദീസിലുണ്ട്. അതൊക്കെ ഇപ്പോൾ പറയുന്നില്ല. റസൂലുള്ളാഹി അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ? എന്നാൽ ഇവിടെ സംസാരിച്ചത് അതാ മാനാണ്. മാന് നബിതങ്ങളോട് പറയാണ്. നബിതങ്ങൾ ഉടനെ മാനിനോട് ചോദിക്കുന്നു, ഞാൻ നിന്നെ അഴിച്ചങ്ങ് വിട്ടാൽ നീ തിരിച്ചു വരുമോ? അതേ മാന് പറഞ്ഞു, നഅം, ഞാൻ തിരിച്ചു വരും. ഇല്ലെങ്കിൽ അന്ന് എന്നെ ശിക്ഷിക്കൂലേ നബിയേ. തങ്ങളോട് വാക്ക് പറഞ്ഞിട്ട് പാലിക്കാതിരുന്നാൽ എന്നെ അല്ലാഹു തആല ശിക്ഷിക്കൂലേ? അതേ ചുങ്കം വാങ്ങുന്ന ഭരണാധികാരിയെ ശിക്ഷിക്കുന്ന ശിക്ഷ എന്നെ റബ്ബ് ശിക്ഷിക്കും. നബിതങ്ങൾ ആ മാനിനെ അഴിച്ചങ്ങ് വിട്ടു. കുറഞ്ഞ സമയം കൊണ്ട് പോയിട്ട് തിരിച്ചു വരികയാണ്. വരുന്ന സമയത്ത് അതിന്റെ കുട്ടികൾക്ക് മുല കൊടുത്ത് തിരിച്ചു വരുമ്പോ ഈ മാന് അതിന്റെ നാവ് ചുണ്ടിന്റെ അടുക്കലേക്ക് പുറപ്പെടുവിച്ച് അതാ മധുരമുള്ള വസ്തു ചുണ്ടിന്റെ മേലെ ആയാൽ നാവ് കണ്ടിങ്ങനെ നീക്കുന്നത് പോലെ നാവ് ഇങ്ങനെ ചുണ്ടിന്റെ പുറത്തേക്ക് വെച്ചിരിങ്ങനെ നാവ് ഇങ്ങനെ പുറത്തിങ്ങനെ നാവ് കൊണ്ട് ചുണ്ട് തുടച്ചുകൊണ്ടാണ് വരുന്നത്. വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പിടിച്ചവിടെ കെട്ടി. അതാ ഇറാബി വരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പാത്രവുമുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഇതിനെ എനിക്ക് വിൽക്കുമോ? ഈ മാലിനെ എനിക്ക് വിൽക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഹിയ ലക യാ റസൂലല്ലാഹ്, അത് തങ്ങൾക്കുള്ളതാണ് നബിയെ, തങ്ങൾക്ക് തന്നു കഴിഞ്ഞു. നബി തങ്ങൾ പോയിട്ട് ആ മാലിന്റെ കെട്ടഴിച്ചങ്ങ് വിട്ടു. സഞ്ചരിക്കുകയാണ്, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്തൊക്കെ ഈ തുള്ളിച്ചാടി പോകുന്നു. പോകുന്ന ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നു. പോകുന്ന സമയത്ത് ചുറ്റിക്കറങ്ങുന്ന സമയത്ത് ഇത് പറഞ്ഞുകൊണ്ട് ഈ മാന് ചുറ്റിക്കറങ്ങുന്നത് വല്ലാഹി ഞാൻ കണ്ടു. ഓ സുഹൃത്തുക്കളെ, ലോകത്തുള്ള മൃഗങ്ങളും പക്ഷികളും ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഹബീബായ നബിതങ്ങളെ ബഹുമാനിച്ചു, ആദരിച്ചു, അംഗീകരിച്ചു. വിശേഷ ബുദ്ധിയുള്ള നമ്മൾ ആ ഹബീബായ നബിതങ്ങളെ അനുസരിച്ച് തക്കവയോടെ ജീവിക്കണ്ടയോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരണം. റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ സദസ്സുകളും സ്ഥാപനങ്ങളും സംരംഭങ്ങളും നീ കബൂൽ ചെയ്യണം.